ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ദീപാവലിക്കായിട്ട് സ്കൂൾ അടച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 5 ദിവസത്തെ ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്താ ആദ്യത്തെ ദിവസത്തെ ഹോളിഡേയുടെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ കിച്ചണിലേക്ക് കടന്ന എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് കിച്ചണിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ഗുളിക എടുത്ത് കഴിക്കുകയാണ്. ഗുളിക എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജോലികളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ വർക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ, സ്കൂളിലൊക്കെ പോകേണ്ട ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, സൗകര്യം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തുന്ന ഹോളിഡേ ആണല്ലോ, ഇന്ന് എവിടേക്കും പോകുകയും വേണ്ട. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ദീപാവലിയുടെ അന്ന് ഇവിടെയൊക്കെ കടകൾ തുറക്കും കേട്ടോ ഞങ്ങൾക്കിവിടെ ബസ്തിയിൽ. പക്ഷെ ഞങ്ങൾ പ്ലാൻ ഇട്ടായിരുന്നത് നേപ്പാളിൽ പോകാനായിരുന്നു. അപ്പോൾ നേപ്പാളിലാണെങ്കിൽ ദീപാവലി വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള സെലിബ്രേഷനാണ്. അപ്പോൾ അവിടെയൊന്നും ദീപാവലിയുടെ അന്ന് കട തുറക്കില്ല. പിന്നെ ദീപാവലിയുടെ പിറ്റേ ദിവസം എന്തായാലും കടകളൊന്നും തുറക്കില്ല, ഇവിടെ ആയാലും ഞങ്ങൾക്ക് തുറക്കില്ല. അപ്പോൾ അത് ഏത് ദിവസം ആയാലും വേണ്ടില്ല, ദീപാവലിയുടെ പിറ്റേ ദിവസം എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, അവർ കടകളൊന്നും തുറക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ കറങ്ങാൻ പോയാലും നേപ്പാളിലൊക്കെ ദീപാവലിയുടെ സമയത്ത് പോകാമെന്ന് വെച്ചാൽ ദീപാവലിയുടെ അന്നും മുടക്കായിരിക്കും, പിറ്റേ ദിവസവും മുടക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു ഹോട്ടലോ ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോലും ചായക്കട പോലും തുറക്കില്ല. അപ്പോൾ പിന്നെ നമുക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ഇട്ടതെല്ലാം ക്യാൻസലാക്കി. അപ്പോൾ ഈ പ്രാവശ്യം ഹോളിഡേ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ കുട്ടിയാണ് ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു. കാരണം ദീപാവലിയുടെ ഹോളിഡേയ്സിൽ ഞങ്ങൾ സ്കൂളിൽ പ്രാക്ടീസൊക്കെ ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷം ആനുവൽ ഡേ ഉണ്ട് കേട്ടോ, ആനുവൽ ഡേ സെലിബ്രേഷൻ. അപ്പോൾ റൂബി ജൂബിലി വർഷം കൂടിയാണ്. കാരണം സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 40 വർഷമായി ഞങ്ങളുടെ സ്കൂൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഗ്രാൻഡ് ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഡാൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5 ഉണ്ട് കേട്ടോ ഒരു ഡാൻസിൽ. അപ്പോൾ ഞങ്ങളോടത്ത് പ്രാക്ടീസിനായിട്ടൊക്കെ പിള്ളേർ ചിലപ്പോൾ ദീപാവലി ഹോളിഡേയ്സിൽ വിളിക്കുമായിരിക്കും, അങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഹോളിഡേയ്സിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ഞങ്ങളോടത്ത് അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടിയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇപ്രാവശ്യം നടത്തിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ നേപ്പാളല്ല വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചാലും അങ്ങനെ പ്ലാനൊന്നും നടന്നില്ലായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ ദീപാവലി സെലിബ്രേഷന് ഞങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്, ഈ 5 ദിവസം ഇവിടെ തന്നെ. പിന്നെ കേരളത്തിലേക്കൊന്നും നമുക്ക് എന്തായാലും ഈ 5 ദിവസം കൊണ്ട് പോയി വരൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാനും മാറ്റി. അപ്പോൾ അങ്ങനെതാ നമ്മുടെ ജോലികളിലേക്ക് നമ്മൾ കടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹോളിഡേ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർ, ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. കാരണം നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നത് നമുക്ക് സൺഡേ മാത്രം ഒരു ഹോളിഡേ, അല്ലെങ്കിൽ ഗസ്റ്റഡ് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ മാത്രം നമുക്ക് ഹോളിഡേയ്സ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്ത് ഹോളിഡേ കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനായാലും, ക്ലീനിങ് വർക്ക് ചെയ്യാനായാലും, നമ്മുടെ പേഴ്സണൽ ജോലികൾ ചെയ്യാനായാലും, വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമുക്ക് വീട്ടിൽ പെൻഡിങ് ആയിട്ടുള്ള ജോലികൾ എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഓർത്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാം, അതിനുശേഷം കുറച്ച് കുറച്ച് ജോലികളൊക്കെ എൻ്റെ പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജോലികളൊക്കെ വേഗത്തിൽ തീർക്കാനായിട്ട് ഞാൻ എന്താ ബ്രെഡുമ്പോൾ ജാം തേക്കുകയാണ്. അതുപോലെ തന്നെ ചീസിൻ്റെ ഒരു സ്ലൈസ് കൊടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അത് വേറൊരു പീസും വെച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നമ്മുടെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതാവും പിന്നെ ആർക്കും വലിയ കംപ്ലയിൻസ് ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി എനിക്ക് ചായ ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ആപ്പിളും കൂടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ വിശപ്പൊക്കെ അങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ കിച്ചണിലേക്ക് വന്നതേ തന്നെ ഞാൻ ഇന്നലെ രാത്രി കഴുകി വെച്ചിരുന്ന പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബേസിനിൽ ഇരിപ്പുണ്ടായിരുന്നു, വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളമൊക്കെ പോയി ഇരിപ്പുണ്ടായിരുന്നു, ഉണങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വെച്ചു. അതിനുശേഷമാണ് എൻ്റെ ജോലി ആരംഭിച്ചത് കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിങ്ങനെ സമയമൊക്കെ കിട്ടാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ ചായക്കുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലും വെള്ളമൊക്കെ കൂടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ 2 ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഉച്ചവരെ അങ്ങനെ നിന്നോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാൽ മതി. അതിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പേഴ്സണൽ ജോലികളൊക്കെ എനിക്ക് ചെയ്യാനുള്ളത് അതും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഷോർട്ടാക്കി ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ.
അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി കഴിഞ്ഞപ്പോ ഞാൻ ഇതാ ഇന്ന് ഉച്ചക്കാലത്തേക്ക് ഉണ്ടാക്കാന്ന് വെച്ചിരിക്കുന്നത് വെണ്ടക്കായും തക്കാളിയും കൂടിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ അതിന് ഞാൻ എന്താ വെണ്ടക്കായും തക്കാളിയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എന്താ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതാ ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കാണ്. തിളച്ച് വരുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇതാ അതൊക്കെ പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഈ ഇവിടെ ഈ സൈഡിലിരുന്ന് ചായ റെഡി ആയിക്കോളും, ആ സൈഡിലൂടെ എനിക്ക് എൻ്റെ ബാക്കി പണികളും ചെയ്യാം. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഓരോ ജോലികളും നമ്മൾ മുന്നേ കൂട്ടി കാണണമെങ്കിൽ നമുക്ക് വേഗത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്ന് ഈ ജോലികളൊക്കെ ചെയ്യേണ്ടേ, ഇന്ന് എനിക്ക് കാലത്തേക്ക് ഇതാണ് ഉണ്ടാക്കേണ്ടത്, ഉച്ചക്കാലത്തേക്ക് ഇതാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേഗം വേഗം നമ്മുടെ ജോലികൾ മുന്നോട്ടേക്ക് നീക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ആലോചിച്ച് പിടിച്ച് എന്താ ചെയ്യേണ്ടത് എന്താ വെക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് പിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടൈം ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ എന്താ ഇന്ന് തക്കാളിയും വെണ്ടക്കായും കൂടെയുള്ള അങ്ങനെ കറി വയ്ക്കാമെന്ന് ചോദിച്ച് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ വെണ്ടക്കായും എടുത്തു. അപ്പോൾ ഉച്ചക്കാലത്തേക്ക് ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഓർത്തു രാത്രിയിലേക്കും കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി കൂടുതൽ എടുത്തിരിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വൺ ടൈമിനുള്ള കറിയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ രണ്ട് നേരത്തേക്കും കൂടെ കരുതിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി പേഴ്സണലായിട്ട് ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഇത്രയൊക്കെ എടുത്തിരിക്കുന്നത്, നമുക്ക് വെണ്ടക്കായും തക്കാളിയൊക്കെ. പിന്നെ ഉച്ചക്കാലത്തേക്ക് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുന്നത് ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടിനൊപ്പം ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇതവിടെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ടിനൊക്കെ തിരിശൊക്കെ മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ കളയാമെന്ന്. അപ്പോൾ അങ്ങനെ അതൊന്ന് കഴുകി കളഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ ഒരു ക്യാരറ്റ് മാത്രമായിട്ട് ഫ്രിഡ്ജിൽ കിടക്കണമെന്ന്, അതും കൂടെ ചേർക്കാമെന്ന് വെച്ച് ഇതാ ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു മിക്സ് ഉപ്പേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ജോലിയിലേക്ക് കിടക്കണം. ഇതാപ്പോഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് ചേട്ടൻ്റെ വക, ചേട്ടൻ രാവിലെ തന്നെ മാതള നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇതാ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒരു ടിഫിനിലാക്കി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതാ എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാ മേശയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ ഇന്ന് ടി വി ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരുടെയും ചായക്കപ്പും അതുപോലെ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഉടനെ തന്നെ കഴുകി വെച്ചേക്കാമെന്ന് ചോദിച്ചു. അവിടെ കൂട്ടിയിട്ട് ഇനി അധികം ആവണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്താ അത് ഉടനെ തന്നെ കഴുകിയിട്ട് ഇനി ബാക്കി ജോലിയിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചു. അത് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉടനെ തന്നെ കൗണ്ടർ ടോപ്പ് സ്പോഞ്ചൊക്കെ വെച്ച് നല്ലപോലെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. അതിനുശേഷം പിന്നെ ഓർത്തു ഇനി ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ ആരംഭിക്കാമെന്ന്. കാരണം ഇന്ന് ഞങ്ങൾ ഹോളിഡേ കിട്ടിയ ഒരു സന്തോഷത്തിൽ കുറച്ച് വൈകിയാണ് എണീറ്റത്. ഇന്ന് ആർക്കും എവിടെയും പോകണ്ട. അപ്പോൾ രാവിലെ അങ്ങനെ അപൂർവമായിട്ട് കിട്ടുന്ന ദിവസങ്ങളാണല്ലോ അങ്ങനെ ഹോളിഡേയ്സ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ലേറ്റായിട്ട് എണീറ്റാൽ മതി എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഒന്ന് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരമൊന്നും ഇല്ല നമുക്ക് വിശ്രമിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടക്കായൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിരുന്നു. അപ്പോൾ തക്കാളിയിൽ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം നല്ല തുണി വെച്ച് നല്ലപോലെ തന്നെ തുടക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് വെണ്ടക്കായ. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും തന്നെ വെള്ളമോ എണ്ണയൊന്നും മേത്തേക്ക് പൊട്ടി തെറിക്കാതിരിക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തുടച്ചെടുക്കണം. തുടച്ചെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മേത്തേക്ക് ശകലം പോലും വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങനെയൊന്നും പാനിയിൽ നിന്ന് നമ്മുടെ മേത്തേക്ക് തെറിക്കില്ല. പിന്നെ ഞാൻ എന്താ ഈ ഒരു സൈസിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് വെണ്ടക്കായ. ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ സൈസ് വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ കറിക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് നീളമൊന്നും വേണ്ട. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എന്താ കട്ട് ചെയ്തെടുക്കണം കേട്ടോ വെണ്ടക്കായ മൊത്തം. അങ്ങനെ വെണ്ടക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു സബോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി ചെറിയൊരു കഷ്ണവും വെളുത്തുള്ളി ഒരു മൂന്നാലും ജല്ലി അതും എടുത്തിട്ടുണ്ട്. അത് ചതച്ചിട്ടുണ്ടോ ഞാൻ എടുക്കണേ. പിന്നെ ഇതൊന്നും കൂടാതെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വെണ്ടക്കായ തക്കാളിക്കറി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്, നല്ലൊരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കറി കേട്ടോ. നിങ്ങൾ ഇതുവരെ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വെക്കാൻ
വെക്കാറില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ. നല്ല അരുമയ്ക്കുന്നതൊക്കെ ആയിരിക്കുമെങ്കിലും ഇതുവരെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. നല്ല സൂപ്പർ കറിയാണ് ഇത്. നിങ്ങൾക്ക് തേങ്ങ അരച്ചായാലും വെക്കാം, ഇല്ലേ തേങ്ങ പാൽ പിഴിഞ്ഞ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. രണ്ടും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് വെക്കുന്നത് തേങ്ങ അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഞങ്ങൾക്കിവിടെ തേങ്ങ കിട്ടാനൊക്കെ ഇത്തിരി ടൈറ്റ് ആണല്ലോ. കേരളത്തിൽ കിട്ടുന്ന അതേപോലെ നമുക്ക് അത്രയും ലാവിഷായിട്ടൊന്നും ഉപയോഗിക്കാൻ നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണല്ലോ. അപ്പോൾ കിട്ടുന്നതായാലും അത്ര നല്ല ക്വാളിറ്റി തേങ്ങയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ അരച്ച് ചേർക്കാൻ നിന്ന്. അപ്പോൾ അങ്ങനെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ തക്കാളി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഒരു നോർമൽ സൈസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒത്തിരി വലിയതുമല്ല, തീരെ ചെറുതുമല്ല. അങ്ങനത്തെ രീതിയിൽ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കറി വെക്കാൻ ആരംഭിക്കാൻ. അപ്പോൾ ഞാൻ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അരി ആദ്യം കുക്കറിലേക്ക് ഇട്ട് അരി വേവിക്കാനായിട്ട് വെക്കണമെങ്കിൽ അതിന് ഒരു വിസിൽ വന്നു കഴിഞ്ഞുമ്പോൾ യു പി അരി വയ്ക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ റൈസ് റെഡി ആവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ജോലി കഴിഞ്ഞെന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ ആദ്യം തന്നെ അരി ഇതാ കുക്കറിലേക്ക് കഴുകിയത് വാരി ഇടണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഇത്തിരി ഉപ്പ്. ഉപ്പ് നമുക്ക് മസ്റ്റായിട്ടിടണമെന്നില്ല, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ഇടാറുണ്ട്. ഉപ്പ് ഇത്തിരി ചേർത്ത് പിന്നെ ഒരു മൂന്നാല് തുള്ളി ഓയിലും കൂടെ ഇതിനകത്ത് കുക്കിംഗ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒക്കെ ഒഴിച്ച് ഇത് അടച്ച് ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കണം കേട്ടോ. അങ്ങനെ റൈസ് ഞാൻ എൻ്റെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തെൻ്റെ ജോലി എന്ന് പറയുന്നത് പച്ചക്കറി എല്ലാം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങൊക്കെ എടുത്തു വെച്ചിരുന്നത് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതാ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇതാ കട്ട് ചെയ്യണം. അപ്പോൾ തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുക്കറിലിട്ട് ഒന്ന് രണ്ട് മൂന്ന് വിസിൽ വരുത്തിയിട്ടാണ് നമ്മൾ ഒലത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചേക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒലത്താന്ന് പറയുന്നത് ഉപ്പേരി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒലത്തിയെടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇതാ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ മൂന്ന് കൂട്ടവും കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത് അത് പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനകത്തുമില്ല അങ്ങനെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പൊക്കട്ടെ എന്ന് വെച്ചിട്ട് അതിനുശേഷം പിന്നെ ഇതാ മൂന്ന് കൂട്ടം നമ്മൾ ഒരുമിച്ച് കുക്കറിലേക്ക് ഇടണം. കുക്കറിലേക്ക് ഇട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം വെള്ളം മതി, ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ചേർത്താൽ മതി നമുക്കൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറിലൊരു മൂന്ന് വിസിൽ വരുത്തിക്കാന്ന് വെച്ച് ഞാൻ എന്താ കുക്കർ അടച്ച് സ്പൂണോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളും കൂടെ വെന്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ജോലി വേഗത്തിൽ വേഗത്തിൽ നമുക്ക് തീർന്നു കിട്ടും. നമുക്ക് മീഷോയിൽ നിന്ന് വന്നൊരു പാക്കറ്റാട്ടോ. അപ്പോൾ ഇത് പലരും നമ്മുടെ ഫ്രണ്ട്സ് പലരും ഉപയോഗിച്ച് അവർ പറഞ്ഞത് നല്ല ഐറ്റമാണ്. നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ അധികം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും പാത്രത്തിൽ നിന്നും വരില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരിങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അധികം കോസ്റ്റ്ലി ഒന്നുമല്ല, 103 രൂപയുള്ളൂ ഇങ്ങനെ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ബ്രഷും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിറ്റ് കാര്യങ്ങൾ സൈഡ് വക്ക് ഒക്കെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരുമ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്യാം. 103 രൂപയ്ക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങളോട് പയ്യെ പറയാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉടനെന്തായാലും യൂസ് ചെയ്യാറായിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാൻ പറ്റിയ നല്ല അടിപൊളി മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ പാക്ക് ചെയ്ത് തിരിച്ചെടുത്ത് വെക്കുകയാണ്. ഒരെണ്ണം കേടാവുമ്പോൾ നമുക്ക് അടുത്തെടുത്താൽ മതിയല്ലോ. അപ്പോഴേക്കും എന്താ കുക്കറിൽ നിന്ന് 3 വിസിൽ വന്നിട്ടുണ്ട് നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ അത് വെന്ത് ഓഫാക്കാൻ വെച്ചു. പിന്നെ ഇനി നമുക്കിനി കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി നെക്സ്റ്റ് ജോലി എന്ന് പറയുന്നത് തേങ്ങ കുറച്ചെടുത്ത് ഞാൻ എന്താ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എന്താ അരച്ചെടുത്തുണ്ടെന്നുണ്ട്. പിന്നെ ഇതാ ചീനച്ചട്ടിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായപ്പോൾ ഞാൻ എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടക്കായ ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വഴറ്റിയിട്ട് ഈ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
അപ്പൊ അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. വറുക്കാതെയും നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആ ഒരു വെണ്ടക്കായുടെ ഒക്കെ ഒരു ചെറിയ ഒട്ടലൊക്കെ കാണും. അപ്പൊ അതിലും നല്ലത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല വിട്ട് വിട്ട് വെണ്ടക്കായ കഷ്ണങ്ങൾ കിടക്കുന്നതും കാണാം. അതുപോലെ തന്നെ നമ്മൾ ഓയിലിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി കറി ആയിരിക്കും കേട്ടോ. തേങ്ങയൊക്കെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വെണ്ടക്കായ ആയാലും വഴന്ന് കിട്ടി. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ വെണ്ടക്കായ വഴറ്റാനിട്ടത് അതേ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെണ്ടക്കായ കോരി മാറ്റിയതിനു ശേഷം പിന്നെ അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത്തിരി ഉലുവയും, കടുക് ഉലുവയും ഇതാ പൊട്ടുന്നുണ്ട് കേട്ടോ. കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ട് വഴറ്റി ഇത്തിരി സമയം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കണ്ടോ ആദ്യം ഇട്ട് കൊടുത്ത്. അപ്പോൾ അതും കുറച്ച് സമയമൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോളയും പച്ചമുളക് കറിവേപ്പില ഐറ്റംസുകളെല്ലാം ഇട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് ഇത്തിരി നേരം ഒന്ന് വഴന്ന് കിട്ടിട്ട് ഞാനപ്പോൾ ഇത്തിരി സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഗ്യാസ്. ഇപ്പോൾ ഇനി ഇവിടെ ഞാൻ എന്താ ഇൻഡക്ഷൻ കുക്കറുമ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചെറിയ പരൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാ കേരളത്തിൽ നിന്ന് കിട്ടിയ പരലാട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെ കേരള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരുന്ന ആ ഫാമിലി അവർ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പം അത് അങ്ങനെ അന്ന് കിട്ടിയെന്ന് തന്നെ വാഷ് ചെയ്ത് ഞാൻ മസാലയൊക്കെ തിരുമ്മി വെച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഉപ്പൊക്കെയാണ് ഇട്ടേക്കണത് കേട്ടോ, വേറെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഇറക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ലഞ്ച് ഹോളിഡേ ലഞ്ച് നല്ല സൂപ്പറായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഇത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ഇവിടെ നമുക്ക് കറിയും റെഡി ആക്കി എടുക്കണം. ഇവിടെ സബോളയൊക്കെ ഇതാ ഒരുവിധം വഴന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാലകളൊക്കെ ഇടാൻ പോകണം കേട്ടോ. ഇതിലേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടിയാണ് ഏറ്റവും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ എരിവിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു രണ്ട് മൂന്ന് ചെറിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ എന്താ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ വേഗത്തിൽ തന്നെ വഴന്ന് കുക്കായി കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തിരി വീട്ടിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി അതും ഒരു ശകലം ചേർക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്നൊരു ഹാഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ചേർക്കേണ്ട ഐറ്റംസിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴുകി വയ്ക്കണം. നമ്മൾ വാങ്ങിച്ച പുതിയ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാട്ടോ ഞാൻ കഴുകുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും നല്ലതാണ്, വാഷ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പ്ലേറ്റുകളും അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാത്രങ്ങളൊക്കെ ബൗൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഷ് ഇതാ ഒരുവിധം ഒരു വശമൊക്കെ ഇങ്ങനെ കുക്കായപ്പോൾ ഞാൻ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഒന്ന് എല്ലാം കൂടെയൊക്കെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ കുക്കാവാത്ത ഫ്രൈ ആവാത്ത വശത്തേക്ക് ഒന്ന് ഓയിലൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്ന് മറിച്ചിടുന്നു. അല്ലാണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോഴേക്കും എന്താ അഞ്ചു ഇങ്ങനെ വന്ന് നോക്കണം എന്തെന്നാ ഇന്നത്തെ സ്പെഷ്യൽ, ഇന്ന് എന്താ മമ്മി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി അഞ്ചു എത്തിയിരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടു, എനിക്ക് വീഡിയോയിൽ വരണ്ടാന്നും പറഞ്ഞ് അവിടെ നിന്ന് വേഗം ആൾ മാറിയിട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, അഞ്ചു വീട്ടിൽ ജോലികളും ചെയ്യില്ലേ, പാത്രങ്ങളൊക്കെ ചേച്ചിക്ക് കഴുകി തന്നൂടെ, സാധനങ്ങളൊക്കെ പാക്കറ്റുകളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ കൂടിക്കൂടെയാണ്. പറ്റുന്ന മാതിരിയൊക്കെ സമയം കിട്ടുമ്പോൾ പഠിക്കാനൊക്കെ അധികം ഇല്ലാത്ത എക്സാം ഇല്ലാത്ത സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ തരും, അടിച്ചു വാരി തരും, പാത്രങ്ങൾ കഴുകിയൊക്കെ തരും. കുക്കിംഗ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാറില്ല, പക്ഷെ അത്രയൊക്കെ ക്ലീനിങ് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ തരാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നതോ വീഡിയോയിൽ അങ്ങനെ ജോലി ചെയ്യുന്നതൊക്കെ അഞ്ചു ചെയ്യുന്നത് ഉൾപ്പെടുത്തുന്നതോ അഞ്ചൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പറയും ഞാൻ സ്കൂളിൽ പഠിക്കുന്നതല്ല, എൻ്റെ ക്ലാസ്സിലൊക്കെ ഒത്തിരി കുട്ടികളുള്ളതാ. അപ്പോൾ എല്ലാവരും പല പല കമൻസൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട, ഞാൻ വരില്ല, മമ്മി തന്നെ എടുത്താൽ മതി, മമ്മി ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ മമ്മി എടുത്താൽ മതി, എന്നെ ഉൾപ്പെടുത്തണ്ടെന്ന് പറയും.
പിന്നെ നല്ല മൂടൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ വല്ല ഔട്ടിങ്ങിന് അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ അഞ്ചും കൂടെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് പപ്പയ്ക്ക് അത് മോൾക്കും അത് അങ്ങനെ വലിയ താല്പര്യമില്ല വീഡിയോയിൽ വരാൻ. അതുകൊണ്ടാണ് അവരെ ഞാൻ മിക്കവാറും സമയത്ത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തത്. അങ്ങനെ ഈ ജോലികളുടെ ഉള്ളിൽ കൂടെ ഞാൻ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഉപ്പേരി റെഡിയാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇട്ടിരുന്നത് നല്ലപോലെ ഫ്രൈ ആയി, അപ്പോൾ അത് കോരി മാറ്റി ഇതാ സെക്കൻഡ് ട്രിപ്പ് ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെക്കണമെങ്കിൽ ഉച്ചക്കലത്തേക്കായി രാത്രിയിലേക്കുമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുമിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒരുവിധം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലൊന്നും ഇട്ടേക്കാണ് ഇപ്പോൾ തീ. അതിന് ശേഷം എന്താ നമ്മുടെ വെണ്ടക്കായ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന അരപ്പ് അതങ്ങനെ തന്നെ നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ വെള്ളം നമുക്ക് ഗ്രേവിക്ക് വേണ്ടത്ര വെള്ളം കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയായിരുന്നു അരപ്പൊക്കെ അവിടെ കിടന്നൊന്ന് തിളയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ നമ്മുടെ കറിയിൽ ഉപ്പ് കുറവുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇതാ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ കറി ഇരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി വാട്ടറിയല്ല, ഒത്തിരി തിക്കും അല്ല, ആ രീതിയിൽ റൈസിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി, അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ അതിനൊക്കെ പറ്റിയ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കായാലും ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി ആട്ടോ. സൂപ്പർ കറിയാ. പിന്നെ ഞാൻ എന്താ ഏറ്റവും ലാസ്റ്റായിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലവർ പുളിയാണ് ചേർക്കാറ്. ഞാനിപ്പോൾ പുളി ചേർത്തിട്ടില്ല, പുളിക്ക് പകരം ഒരു ശകലം വിനീഗർ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഇത്തിരിയും കൂടെ ഒന്ന് ടേസ്റ്റി ആവും. അതിന് വേണ്ടിയിട്ട് ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ഫിഷ് ഫ്രൈ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ സെക്കൻഡ് ട്രിപ്പ് വറുക്കാനായിട്ട് വെച്ചിരുന്നത്. അതെന്താ കോരി മാറ്റുന്നത് കേട്ടോ. പിന്നെ ഒരു ട്രിപ്പും കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ എനിക്കിപ്പോൾ ഇതാ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ എന്താ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ ദീപാവളി ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ ജോലി തിരക്ക് കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ ലേറ്റായൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കാരണം എനിക്ക് ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാനുള്ള അത്രയും ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല. ഞാൻ സ്കൂളിലും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ടയേർഡായിരിക്കും, ചിലപ്പോൾ വേറെ ഒത്തിരി ജോലികളുണ്ടാവും, ചിലപ്പോൾ പലയിടത്തും പോകേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ആയതുകൊണ്ടാണ് നമുക്ക് ഡെയിലി അങ്ങനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അവർക്ക് സാരല്ലേ പയ്യെ പയ്യെ ഇടാന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയി വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് എന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ തേർഡ് ട്രിപ്പ് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എന്താ നമുക്കിനി ഉപ്പേരിക്കുള്ളത് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഓയിൽ ചൂടാവാനായിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിനിടയ്ക്ക് കറണ്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന പാൻ മാറ്റി സ്റ്റൗ മേലേക്ക് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ പാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്ന ചീനച്ചട്ടി ചൂടായി. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതാ ഒരു ശകലം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയുള്ളി അതുപോലെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ കടുക് പുറത്തേക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിരുന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വീണ്ടും നിറയും. അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത്തിരി മഞ്ഞപ്പൊടി ഞാൻ ചേർത്തു. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർത്തത്. പിന്നെ എരിവിനായിട്ടൊരു ഇത്തിരി സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ 3 കൂട്ടം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. മാത്രം ചേർത്ത് ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ചിടാം കേട്ടോ.
ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നല്ല ഒരു അടിപൊളി ഉപ്പേരിയാണിത്. നിങ്ങൾ മെഴുക്ക് പുരട്ടിന്നാണോ തോരൻ എന്നാണോ പറയണതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറയാം. അപ്പം നല്ലൊരു അടിപൊളി ഉപ്പേരിയാണ്. റൈസിനും റൊട്ടിക്കും ഒക്കെ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ വീട്ടിലായാലും വീട്ടിലൊക്കെ കേരളത്തിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോഴായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചും റെഡിയായി. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ലഞ്ച് റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.